നമസ്കാരം. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. പ്രതിയുടെ മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് നൽകാൻ കോടതി നിർദ്ദേശം നൽകി. ശിക്ഷ ലഘൂകരിച്ച് നൽകാൻ കാരണമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് നൽകണം. മനഃശാസ്ത്ര പരിശോധനയ്ക്ക് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രത്യേക സംഘത്തെ നിയോഗിക്കണം. ജസ്റ്റിസ് ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് വിധി. വധശിക്ഷയ്ക്കെതിരെ പ്രതി സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. വധശിക്ഷയുടെ ഭരണഘടനാ സാധ്യതയും കൂടി ചോദ്യം ചെയ്തായിരുന്നു ഹർജി. നിയമവിദ്യാർത്ഥിനി അതിക്രൂരമായി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതിക്ക് വിചാരണ കോടതി 2017 വധശിക്ഷ വിധിച്ചിരുന്നു. കഴിഞ്ഞ മെയ് 20 ഹൈക്കോടതി ഈ വിധി ശരിവെച്ചത്. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി വിധി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2017 ഡിസംബറിലാണ് കേസിൽ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത്. ഇത് ശരിവെക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ആസാം സ്വദേശി അമീറുൽ ഇസ്ലാമിനെ ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. DNA അടക്കം സർക്കാർ ഹാജരാക്കിയ സുപ്രധാന തെളിവുകളെല്ലാം വിശ്വസനീയമാണെന്നും വിധിനായത്തിൽ പരാമർശിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലായിരുന്നു അമീറുൽ ഇസ്ലാമിനെ കൊച്ചിയിലെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഈ വിധിക്കെതിരെയായിരുന്നു അമീറുൽ ഇസ്ലാം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. താൻ പ്രതിയല്ലെന്നും തനിക്കെതിരായ തെളിവുകൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അമീറുൽ ഇസ്ലാം ചൂണ്ടിക്കാട്ടി. തന്നെ പിടികൂടിയ ശേഷം പോലീസ് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടാക്കിയായിരുന്നുവെന്നും മറ്റാരോ ആണ് കൊലപാതകം നടത്തിയിരുന്നതെന്നും കൊല്ലപ്പെട്ട പെൺകുട്ടിയെ മുൻപരിചയമില്ല എന്നുമുള്ള വാദങ്ങളായിരുന്നു അപ്പീലിൽ അമീറുൽ ഇസ്ലാം മുന്നോട്ട് വച്ചിരുന്നത്. നിരപരാധി എന്ന് തെളിയിക്കാൻ കഴിയുന്ന തെളിവുകൾ ഉണ്ടെന്നായിരുന്നു പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അഭിഭാഷകരായ സതീഷ് മോഹനൻ, സുഭാഷ് ചന്ദ്രൻ, ശ്രീറാം പാറക്കാട്ട് എന്നിവരായിരുന്നു അമീറുലിന് വേണ്ടി ഹർജി സമർപ്പിച്ചത്. 2016 ഏപ്രിൽ 28 പെരുമ്പാവൂർ കുറുപ്പംപടിക്കടുത്ത് ഇരിങ്ങോളിൽ നിയമവിദ്യാർത്ഥിനിയായ യുവതി ബലാത്സംഗത്തിനിരയായി അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. നിർമ്മാണ തൊഴിലാളികൾ ധരിക്കുന്ന തരം ചെരുപ്പ് യുവതിയുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. കൊലയാളിയുടെ DNA വിവരങ്ങൾ പോലീസിന് കിട്ടി. എന്നാൽ നിലവിൽ സംശയമുണ്ടായിരുന്ന ആരുമായി ഈ DNA ചേർന്നില്ല. ഇതോടെ പ്രതി നിർമ്മാണ തൊഴിലാളി തന്നെയെന്ന് ഉറപ്പിക്കുകയായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനിയുടെ വീടിന് പരിസരത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്തു. 25 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന ലഭിക്കുകയും ചെയ്തു. പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട്ടിൽ നിന്നായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത്. ഊരും പേരും മാറ്റി കാർ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രതിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. കൊലപാതകം, ബലാത്സംഗം, അതിക്രമിച്ചു കയറൽ, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ആസാം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെതിരെ കോടതിയിൽ തെളിഞ്ഞത്. യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ശരീരത്തിൽ 38 മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജൂൺ 16 അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം നേരത്തെ തന്നെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ പറഞ്ഞിരുന്നു. അമീറുൽ ഇസ്ലാം നിരപരാധിയാണെന്നും കുറ്റം ചെയ്തത് മറ്റാരോ ആണെന്നും ആളൂർ വാദിക്കുന്നു. കേസിൽ എല്ലാ കാര്യങ്ങളും തലനാരിഴ കയറി പരിശോധിച്ചുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആകെയുള്ള മെഡിക്കൽ എവിഡൻസ് പ്രതി കുട്ടിയെ ഉപദ്രവിച്ചു എന്നതാണ്. എന്നാൽ കുട്ടിയെ ആക്രമിച്ചത് പ്രതിയല്ല എന്നത് കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളൊന്നും വീണ്ടും പരിഗണിക്കാൻ കോടതിക്ക് കഴിഞ്ഞില്ല. ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം അന്വേഷിച്ചാണ് അമീറുൽ ഇസ്ലാം കുറ്റം ചെയ്തുവെന്ന് കണ്ടെത്തിയത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന മറ്റുള്ളവരെ പറ്റി അന്വേഷിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറായില്ലെന്നും നേരത്തെ ആളൂർ പറഞ്ഞിരുന്നു.